സിദ്ദിഖ് ഹാജരാകുമോ ഇല്ലയോ എന്നതാണ് ചോദ്യം. എവിടെ? അന്വേഷണ സംഘത്തിന് മുന്നിൽ. ബലാത്സംഗ കേസിൽ പ്രതിയായ നടൻ സിദ്ദിഖ് ഉടൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. അപ്പൊ ഇതുവരെ ഹാജരായില്ലേ എന്നായിരിക്കും പ്രേക്ഷകർ ചോദിക്കുക. ഹാജരായിട്ടില്ല കേട്ടോ. നോട്ടീസ് ലഭിച്ചാൽ ഹാജരാകാനാണ് തീരുമാനം. എന്നാൽ സുപ്രീംകോടതിയിൽ നിന്ന് അന്തിമ ഉത്തരവ് വരുന്നതിന് മുൻപ് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയാൽ തിരിച്ചടിയാകുമെന്നാണ് SIT വിലയിരുത്തൽ. അന്തിമ ഉത്തരവിന് ശേഷം മാത്രം മതി ചോദ്യം ചെയ്യലെന്ന തീരുമാനത്തിലാണ് നിലവിൽ അന്വേഷണ സംഘം. അപ്പോൾ സ്വാഭാവികമായ ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ, അപ്പോൾ പ്രതിക്ക് വേണമെങ്കിൽ സുപ്രീംകോടതിയിൽ പറയാം, ഇത്രയും ദിവസം ഞാൻ ഉണ്ടായിരുന്നു, എൻ്റെ അടുത്ത് മൊഴി എടുക്കാൻ വന്നില്ല, രണ്ടാഴ്ച സമയമുണ്ടായിരുന്നിട്ടും എൻ്റെ അടുത്ത് ചോദ്യം ചെയ്യാൻ വന്നില്ല, ഞാൻ അവൈലബിൾ ആയിരുന്നു എന്ന് വേണമെങ്കിൽ സുപ്രീംകോടതിയിൽ പറയാം കേട്ടോ. സ്വമേധയാ ഹാജരായാലും ചോദ്യം ചെയ്യേണ്ടെന്ന തീരുമാനത്തിലാണ് പോലീസ്. എന്നെ ഒന്ന് ചോദ്യം ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ദിഖ് പോകേണ്ടി വരുന്നൊരവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കുന്നു. അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അലി അക്ബർ ഷാ, എന്തൊരു ഗതിയാണിത്? അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യാനും വയ്യ, ചോദ്യം ചെയ്യാതിരിക്കാനും വയ്യ, ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം മുൻകൂർ ജാമ്യ ഹർജി സ്വാഭാവികമായിട്ടും തള്ളുന്ന സാഹചര്യം ഉണ്ടാവും. ചോദ്യം ചെയ്യാതിരുന്നാലോ? ഈ സമയം കിട്ടിയിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ചോദ്യം ചെയ്തില്ല എന്ന ചോദ്യം സുപ്രീംകോടതിയിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യും. അലീഖ് പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? എന്തൊക്കെയാണ് സാധ്യതയുള്ളത്? അരുൺകുമാർ, ഈ ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടുള്ള സിദ്ദിഖ് ഇന്നോ നാളെയോ ആയി ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനാണ് നിലവിലെ സാഹചര്യത്തിൽ സാധ്യത പറയപ്പെടുന്നത്. അത് ഇന്നോ നാളെയോ ആയി ഒന്നുകിൽ കൊച്ചിയിൽ അല്ലായെങ്കിൽ തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്താണ് സാധ്യത കൂടുതൽ എന്ന് പറയപ്പെടുന്നു. എന്തായാലും അത്തരത്തിൽ അദ്ദേഹം ഹാജരാകാനാണ് സാധ്യതയുള്ളത്. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഘട്ടത്തിൽ സിദ്ദിഖ് നേരിട്ട് ഈ സ്വമേധയാ ഹാജരായാൽ പോലും നിലവിൽ ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന നിലപാടിലാണ് അന്വേഷണ സംഘമുള്ളത്. ഈ നോട്ടീസ് ലഭിക്കേണ്ട താമസം മാത്രമാണ് സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനുള്ളത് എന്ന് സിദ്ദിഖിൻ്റെ അഭിഭാഷകൻ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. ഇനി നോട്ടീസ് നൽകിയില്ല എങ്കിൽ സ്വമേധയാ ഹാജരാകാനുള്ള സാധ്യതയുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അന്വേഷണ സംഘത്തിൻ്റെ നിലവിലെ നിഗമനം എന്ന് പറയുന്നത്, ഈ രണ്ടാഴ്ചത്തെ സാവകാശമാണ് സുപ്രീംകോടതിയിൽ നിന്നും സിദ്ദിഖിന് ലഭിച്ചിരിക്കുന്നത്. ഈ രണ്ടാഴ്ചക്കാലത്തിനിടയിൽ സുപ്രീംകോടതിയുടെ അന്തിമ ഉത്തരവ് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നതിന് മുൻപ് ഒരു ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് പോയാൽ അത് അന്വേഷണത്തിന് തിരിച്ചടിയാകും, സിദ്ദിഖിന് അനുകൂലമാകും എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണ സംഘമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാഴ്ചക്കാലം അവസാനിക്കുന്ന ഘട്ടത്തിൽ സിദ്ദിഖിൻ്റെ അറസ്റ്റും അതുപോലെ തന്നെ കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യലും അനിവാര്യമാണ് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം, നമ്മൾ രാവിലെ ഇപ്പോൾ ആലുവയിലെ വീട്ടിലെത്തിയിരുന്നു. ഇവിടെ നിന്നും അദ്ദേഹം എന്തായാലും ഇന്നോ നാളെയോ ആയി അന്വേഷണ സംഘത്തിന് മുന്നിൽ സ്വമേധയാ ഹാജരാകാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ പറയുന്നത്. അരുൺ, ഒന്ന് ആലോചിച്ച് നോക്കൂ, അന്വേഷണ സംഘത്തിന് മുമ്പിൽ സിദ്ദിഖ് പോയിട്ട് എന്നെ ഒന്ന് ചോദ്യം ചെയ്യൂ പ്ലീസ് എന്ന് പറയേണ്ടി വരുന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തരുത്. അന്വേഷണ സംഘം ഇക്കാര്യത്തിലൊക്കെ ഇടപെടുക. രണ്ടാഴ്ചയ്ക്ക് ശേഷമല്ലേ മുൻകൂർ ജാമ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹർജി വരുന്നത്. ആരോടും പ്രത്യേകിച്ച് വാശിയും വിരോധമൊന്നുമില്ലല്ലോ. നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞാൽ പോരെ, അന്വേഷിച്ച് എന്താണോ മൊഴിയെടുക്കാനുണ്ടത് അത് മൊഴിയെടുത്ത് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോവുക എന്നതാണ്.